മയോണൈസ് എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മയോണൈസ് ഉണ്ടാക്കി വെച്ചാലേ ഞാൻ കുറുക്കുറി ഉണ്ടാക്കി തരുള്ളൂ എന്ന്. അപ്പൊ ഞാൻ ഇന്ന് എന്താ കുറുക്കുറി ഉണ്ടാക്കാൻ പോവാണ്. പൂവല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇന്നിപ്പോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ അത് ഉണ്ടാക്കി മയോണൈസിന്റെ കൂടെ ഡിപ്പ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. അതുകൂടാതെ ഞാൻ ഒരു സംഭവം കൂടി ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നൂഡിൽസ് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നൂഡിൽസ് ഇല്ലെങ്കിൽ ഒരു പാക്കറ്റ് നൂഡിൽസ് നാളേക്ക് വേണ്ടി വാങ്ങി വെച്ചോ. ചെറിയ നൂഡിൽസ് മതി. 10 രൂപയുടെ 15 രൂപയുടെ പാക്കറ്റ് ഇല്ലേ, ഒരൊറ്റ പാക്കറ്റ് നൂഡിൽസ്. കുറച്ച് ഗോതമ്പ് പൊടി മാത്രം മതി. ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി, കൂടുതലൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെ കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ സ്നാക്ക് ഞാൻ തരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറെ പേരായി ചോദിക്കുന്നത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് എന്തെങ്കിലും കാണിക്കാൻ ആൻറ്റി അല്ലെങ്കിൽ കാണിക്കാൻ അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് വേണ്ടി നോക്കിയപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഞാൻ അതെന്തായാലും ചെയ്യാം. അതുപോലെ ഒരു ആൻറ്റീനോട് പുഡിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ 1-2 സംഭവങ്ങൾ ഒന്നിച്ച് ചെയ്ത് ഏതാണ് ആദ്യം ഇടാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മയോണൈസിന്റെ പിന്നാലെ കഴിക്കാനുള്ള കുറുക്കുറി നിങ്ങൾ റെഡിയാക്കി വെക്കുക. പിന്നെ ഒരു നൂഡിൽസിന്റെ പാക്കറ്റ് ഒരുക്കി വെക്കുക. കുഞ്ഞൊരു പാക്കറ്റ് മതി. അപ്പൊ എന്താ പറയാ, നമുക്ക് കുറുക്കുറിയുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ കുട്ടികളൊക്കെ കാത്തിരുന്ന ഹോം മെയ്ഡ് കുറുക്കുറി. അപ്പൊ നിങ്ങൾ വിചാരിക്കരുതട്ടോ ഈ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും വിചാരിക്കരുത്. നമ്മളിത് വീട്ടിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പൊ പുറമേ നിന്നുള്ള അതിന്റെ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കഴിച്ചവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലോക്ക്ഡൌണിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ നല്ല മഴയത്ത് ചൂടുള്ള കുറുക്കുറി മൈക്രോ മയോണൈസ് നോക്കി തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഉണ്ടാക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ മയോണൈസ് ഇന്നലെ അമ്മമാർ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും വിചാരിക്കണോ. ഇല്ലാത്തവരിപ്പോഴായാലും ഉണ്ടാക്കാട്ടോ, കുറച്ച് നേരമേ വേണ്ടു. അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി കേട്ടോ. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. ഒക്കെ കുറേശ്ശെ മതി. പാത്രങ്ങൾ കുറേ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അരിപ്പൊടി 1 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ് എടുത്താൽ മതി. നമുക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കാം. ആദ്യം 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ കടലമാവ് വളരെ കുറച്ച്, 1/4 കപ്പ് വേണ്ട. ഗോതമ്പ് പൊടി 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, അത് ഞാൻ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പിന്നെ വെള്ളം, ഉപ്പ്, ബേക്കിംഗ് സോഡ, ഇത്രയേ വേണ്ടൂ സംഭവം. പിന്നെ വറുത്തെടുക്കാനുള്ള ഓയിൽ. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യം എടുക്കേണ്ടത് അരിപ്പൊടി, 1/2 കപ്പ് അരിപ്പൊടി. അപ്പം നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ് മെഷർമെൻറ്റായിട്ട് എടുത്തിട്ട് അതിൻ്റെ 1/2 കപ്പ്. പിന്നെ ഇത് കടലമാവ് 1/4 കപ്പ്. 1/4 കപ്പ് നിറച്ച് വേണ്ട, 1/4 കപ്പിൻ്റെ പകുതി എന്നുള്ള ഒരു രീതിയിൽ എടുത്താൽ മതി. പകുതി വളരെ കുറച്ച്. ഇനി ഇത് നമ്മുടെ ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി 1 ടേബിൾ സ്പൂൺ ഫുള്ള്. പിന്നെ സോഡ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നുള്ളേടുള്ളൂ, കുറേ നുള്ളില്ല, ഒരു നുള്ള്. അത് കഴിഞ്ഞ ഉപ്പ്, ഏകദേശം ഇതിലേക്ക് വേണ്ട ഉപ്പ് അറിയാലോ, അതിനൊന്നൊരു കണക്ക് പറഞ്ഞിട്ടിട്ട് കാര്യമില്ല. ഉപ്പ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളം. ഇതൊഴിച്ച് നമുക്ക് പകുതി ഒഴിച്ചാൽ മതി ആദ്യം, എന്നിട്ട് ബാക്കി പകുതി ഒഴിക്കാം. ഇനി കൂടിയാലോ, നമുക്ക് നമ്മൾ നമ്മുടെ ദോശമാവൊക്കെ കലക്കണ പോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ദോശമാവിൻ്റെ പരുവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തത് ഈ കുറുക്കുറി ഇങ്ങനെ കട്ടിയിലല്ലേ ഇരിക്കണേ, പിന്നെ ഇതെന്തിനെ ഇങ്ങനെ വെള്ളം പോലെ, ഇനി അരിപ്പക്കൂടെ ഒഴിക്കുകയാണോ? ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പം എന്തായാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. അപ്പം നിങ്ങൾക്കും അറിയാത്തവർക്ക് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ അത് ഇതേ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. അപ്പോൾ ഇതെനിക്ക് തോന്നും കുറച്ച് കട്ടകളും കൂടി ഉണ്ട്, അത് നമുക്ക് അതോട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്താൽ അതങ്ങടെ ആയിക്കോളും. അപ്പോൾ ശരിക്കും ഞാൻ ദേ കുറേശ്ശെ വെള്ളം ഒഴിച്ചപ്പോൾ അതേ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കരുത്. ഒരുമിച്ച് ഒഴിച്ചതിൻ്റെ അളവ് തെറ്റിയാൽ പിന്നെ ആകെ പ്രശ്നവും. കാരണം ഇത് നമുക്ക് ഇനി പാനിലിട്ടിട്ട് കുറുക്കി ഒരു മാവാക്കി എടുക്കാനുള്ള സംഭവമാണ്. അപ്പം അതിൻ്റെ പേരിൽ വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ദോശമാവിൻ്റെ പരുവാകുമ്പോൾ നിർത്തുക. അല്ലാണ്ട് 2 കപ്പ് വെള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഒഴിച്ചില്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട.
മാവിൻ്റെ ഇതനുസരിച്ച് മാത്രം ഒഴിച്ചാൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കേണ്ട ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ ഒറ്റയടിക്ക് ആദ്യമേ ആ പറഞ്ഞ വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം വന്നില്ല, ഇത്രയും വെള്ളം ബാക്കിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5/4 ഭാഗം വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ അത് മതി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സംഭവം, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഇതിൻ്റെ കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. പാൻ നന്നായി ചൂടായതിന് ശേഷം നമ്മളുടെ ഈ നമ്മൾ ഈ കുറുക്കി വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, കുറുക്കി കലക്കി വെച്ചിട്ടുള്ളത്, ഇത് നമ്മളിനി ഇത് വറ്റിക്കാനാണ് പോണത് കേട്ടോ. വറ്റിച്ചിട്ട് ഇളക്കി 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 കേട്ടോ, ഇളക്കി ഇളക്കി നമ്മളതൊരു എന്താ പറയുക, മാവ് പരിവാക്കും. കട്ടയാവും, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ അത് എന്താ പറയുക പിടിക്കും. ഇപ്പം നോൺ സ്റ്റിക്കിലാണെങ്കിലും ഇത് തന്നെയാണ് സംഭവം. എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്ക് അപ്പം തിരിക്കുന്നുണ്ട്, ഞാനത് എടുക്കാനുള്ള മടിയുണ്ടാ. അപ്പോൾ പിന്നെ ഇതെന്നെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇത്. അപ്പം അതേ ഈ പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമ്മൾ നൂലപ്പത്തിലേക്കൊക്കെ കുഴക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂട്ടോടെ തന്നെ കുറച്ച് ബട്ടർ തേക്കാം. ബട്ടറോ എന്താ പറയുക, എണ്ണ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും, ബട്ടറാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ചേർത്ത് നമ്മളതൊന്ന് ഇനി കൈയുണ്ട് കൈയൊന്ന് നനച്ചിട്ട് ഇത് കുഴക്കാവും നല്ലത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമല്ലേ. ഞാനത് കൈയൊക്കെ ഒന്ന് നനച്ച് ഇത് കുഴച്ച് ഒരു ഇതാക്കി കാണിച്ചു തരാം കേട്ടോ. അത് ഇത് ഇത്തിരി ചൂടുണ്ട്, അപ്പോൾ ബട്ടറും കൂടിയിട്ട് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഞാൻ ചൂട്ടോടെ അത് ഇത് ചൂടാറാൻ വയ്ക്കുക. ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി കോൺഫ്ലവർ, കോൺഫ്ലവറില്ലാത്ത ഒരു സ്വല്പം മൈദ ആയാലും മതി, അതിട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കുഴക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി കോൺഫ്ലവർ കേട്ടോ. അത് പറയാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ചാൽ ഒരു തുണ്ട വേണ്ടു. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല, ഇതൊരു തുണ്ട് മൈദ ആയാലും മതി. പിന്നെ കോൺഫ്ലവർ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും, അതാണ് കോൺഫ്ലവറിൻ്റെ പ്രത്യേകത. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മൈദ നന്നായിട്ടൊന്നും കൂടി അരിച്ചിട്ട് അതെടുത്താലും മതി. ഉള്ളത് വെച്ച് ചെയ്യുക, അല്ലാണ്ട് നമുക്കിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് ഈ സമയത്ത്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ശരി. ഇനി ഇതിപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനിത് എന്താ പറയുക നന്നായി വടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കോൺഫ്ലവർ ചേർത്ത്, ബട്ടറും കോൺഫ്ലവറും, ബട്ടർ അറിയാമല്ലോ നമ്മൾ ഇറക്കുമ്പോൾ ബട്ടർ വെച്ചു, കോൺഫ്ലവർ ഇതായി നല്ല സോഫ്റ്റായിട്ടുള്ള ഇതായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സംഭവം ഇങ്ങനെ എടുത്തിട്ട് കയ്യിലൊന്നെങ്കിൽ എണ്ണ വരട്ടിക്കുക അല്ലെങ്കിൽ വെള്ളം ആയാലും മതി, വേണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെ ഒന്ന് ഉണ്ട ഉരുട്ടിയിട്ട് ഇതിങ്ങനെയാക്കി വയ്ക്കുക. അത് നേരിയതാക്കിയാൽ അത്രയും നല്ലത്. അപ്പം കുട്ടികളൊക്കെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് ഈ പണി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയിട്ട് തിന്നെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്ന പോലെ ഒരു അനുഭവവും വരും ഉണ്ടോ. അപ്പോൾ ഇതൊന്ന് ഇത്തിരി കനം കുറച്ച് കനം കിടന്നോട്ടെ. എന്നിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇതാണ് സംഭവം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ മസാലയാണ് ഇടുന്നത്. അത് മസാല ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഇട്ടാൽ മതി. ചാട്ട് മസാല അത് ഇതൊക്കെയാണ്, പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൂത്രത്തിൻ്റെ ഒരു മയോണൈസ് ഉണ്ടല്ലോ, അതും ടൊമാറ്റോ സോസാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി, കുട്ടികൾക്ക് അത് മതി. അപ്പോൾ പെപ്പറോ എന്തെങ്കിലും മതി, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആ ഒരു ആശയം. എടുത്ത അളവിൽ ഇത് ഇത്രയ്ക്കാണ് കിട്ടിയിരിക്കണേ, ഉണ്ട ഉരുട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക റാൻഡം ഷേപ്പിൽ വെച്ചിട്ട് ഇത്രയ്ക്കാണ് കിട്ടിയിരിക്കണത്. അപ്പം നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ 2-3 ഒക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ 2 കുട്ടികൾക്ക് കഷ്ട ചെയ്ത് തികയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 4 ആൾക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡബിള് സംഭവങ്ങൾ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് വറുത്തിട്ട് വരാം. ഇതാണ് മാക്സിമം എനിക്ക് തോന്നുന്നു നേരിയതാക്കി ചെയ്താൽ മതി. അപ്പം എണ്ണവും കൂടുതൽ കിട്ടും, ആ കുറുക്കുരയുടെ കറക്റ്റ് ഷേപ്പും വരും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് ഈ പാക്കറ്റിൽ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരതിൽ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത്
അതും ഇതൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ കൂടാനും വഴിയില്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് പറയുക. അപ്പോൾ ഇനി ഇതും കൂടി ഒന്നാവട്ടെ. ഇങ്ങനെ ഇപ്പം മൂന്ന് സ്റ്റെപ്പാണ് നമുക്ക് കിട്ടിയേക്കണത്. മൂന്ന് ഇതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് പേർക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളത് ലാസ്റ്റ് കൂടി വറുത്ത് കോരുകയാണ്. ഇതായപ്പോൾ എനിക്ക് തോന്നി വീർത്ത് വന്നാണ്ട് അപ്പം എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ വേഗം എനിക്ക് പൊന്നു കാനും കുറച്ചതോ ചെയ്ത് തന്നു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കനം കുറച്ച് ചെയ്താൽ മതിയിട്ടാണ്. അല്ലെങ്കിൽ ഭയങ്കര തടിയാവും. കാരണം ഇതൊന്ന് വീർക്കുന്നുണ്ട് ഇരുന്നിട്ട്. അപ്പം അത് അതിൻ്റെ ഭംഗി പോലെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഇപ്പം അത് കുറുക്കുറി സ്ഥിരം തിന്നണ കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെതായ ഷേപ്പ് കറക്റ്റ് അറിയാം. അപ്പം അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ മതി. ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ആക്കാനായിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ മതി. അപ്പോൾ അവർ അതിൻ്റെ ഭംഗി പോലെ ചെയ്യും. അപ്പോൾ അതിന് കുറ്റവും പറയില്ല. കാരണം അവരുണ്ടാക്കിയ സാധനത്തിന് അവരൊരിക്കലും കുറ്റം പറയില്ലല്ലോ. അല്ലെങ്കിൽ ചോദിക്കും ഇത് എന്തുട്ട് ഷേപ്പ്, അത് ഇങ്ങനെയൊന്നും അല്ല കുറുക്കുറി എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുക ഇത് ഉണ്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടി. നല്ല ക്രിസ്പായിട്ട് കണ്ടാ കണ്ടാ ഇത് ഭയങ്കര ഇങ്ങനെയായിട്ട് കേട്ടോ. കറക്റ്റ് കുറുക്കുറിയുടെ ഇതായി. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറുക്കുറി റെഡി. ആ കറു മുറുന്നുണ്ട് അല്ലേ. ആ അതെ. ഇവിടെ ഒരാൾ തിന്നുടങ്ങിട്ടോ, എടുത്ത് തിന്നുടങ്ങി കറു മുറുന്ന് പറയുന്നുണ്ടോ കണ്ടോ. ഇതാണ് കുറുക്കുറിയുടെ ബേസ്. ഇതിപ്പോൾ ഇങ്ങനെയായാലും തിന്നാട്ടോ കുട്ടികൾക്ക്. മുറുക്ക് പോലെ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഇത്. മുറുക്ക് പോലെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിൽ നമ്മൾ തിന്നുമ്പോൾ കണ്ടിട്ടില്ലേ നിറച്ചിങ്ങനെ മസാല ഒരു പുരട്ടിയിരിക്കുന്നത്. അതെന്തുട്ടാ സംഭവം എന്ന് വെച്ചാൽ നമുക്കത് ഇതിടാം. ആദ്യം കുറച്ച് പൗഡേർഡ് ഷുഗർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുറച്ച് പഞ്ചസാര മിക്സിയിലിട്ടടിച്ചാൽ പേരിനിട്ടാ ഒരു ചെറിയൊരു ഒരു ഇളം മധുരം നിങ്ങൾക്കത് തിന്നുമ്പോൾ അറിയാലോ. പൗഡേർഡ് ഷുഗർ, പിന്നെ ഒരു തുണ്ട് ഉപ്പ്. കുറുക്കുറി പിന്നെ അങ്ങനത്തെ ഒരു ടേസ്റ്റാണല്ലോ. ഉപ്പ്, ഇത് ചാട്ട് മസാലയാണ്. അത് ഉണ്ടെങ്കിൽ മതി, അത്യാവശ്യമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ശരിക്കും ആ ഒരു ഫ്ലേവർ, ഒരു ചെറിയൊരു പുളിയും അതാണ് സംഭവം. അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ സ്വല്പം മുളക് പൊടി, വളരെ കുറച്ച് മതി. തുണ്ട് ഗരം മസാല വളരെ കുറച്ച്. കൂടി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പേരിനെ അതിട്ടിട്ട് ഞാനിവിടെ ചെയ്യാറ് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ അടച്ചിട്ട് ഒരു നാല് ചെറുമുറുന്നായിരിക്കണ സാധനം. കണ്ടോ ശുഭ്രമുളക് പൊടി ഇട്ടോ. ശുഭ്രമുളക് ഒരു കുട്ടികളുടെ എരിവും ഇതൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ എരിവ് കൂട്ടാനും. ഇവിടെ ഇത്തിരി എരിവിൻ്റെ ആൾക്കാരാണ്, എരിവ് പുളിയൊക്കെ ഇവിടെ ഇത്തിരി കൂടുതലാണ്. വേണമെങ്കിൽ ഒരു തുണ്ട് ചാട്ട് ഇട്ടിടാം. ഈ ചാട്ട് മസാല അധിക ഭാഗം പുളിയാണ് മുന്നിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ മുമ്പ് ചെയ്ത പോലെ ഇരുമ്പുള്ളി വല്ല ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട, അത് ഇട്ടാൽ മതി കേട്ടോ. ശരിക്കും അതുപോലെയാണ് ഇരുമ്പുള്ളിയുടെ ഉണക്കിൻ്റെ ടേസ്റ്റ്. ഈ ചാട്ട് മസാലയുടെ ചെറിയൊരു പുളിപ്പ് പോലെ സൂത്രപ്പണിക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. കണ്ടോ പറ്റിയിരിക്കില്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് കുറുക്കുറി. അപ്പം ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ കൂടെ ഷേപ്പ് വയ്ക്കാം. അപ്പോൾ അവർ ചോദിക്കരുത് ശരിക്കും ഇതാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത് കണ്ടോ. പക്ഷേ ഇത് ഇത്തിരി നീളം കൂടുതലായി. ഞാൻ ചെയ്തപ്പോൾ ഇത്തിരി നീളം കൂടിയ ഇതിൻ്റെ പകുതി ഷേപ്പ് മതി. അപ്പോൾ അതനുസരിച്ച് എണ്ണം കൂടുതലും കിട്ടും. അപ്പോൾ ഇതാണ് ഹോം മെയ്ഡ് കുറുക്കുറി. കണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഉണ്ടുരുട്ടാണ് ഇങ്ങനെ ഉരുട്ടി നീളം വെട്ടിയായിട്ട് കുട്ടികളെയൊക്കെ വട്ടം കിട്ടിയിരുത്തി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും. ഒരു കുഴപ്പമില്ലാത്ത സംഭവമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കുക. കഴിക്കുമ്പോൾ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സംഭവമാണ്. അപ്പോൾ അത് ഒന്ന്.
പിന്നെ ഞാൻ എന്താ പറയാൻ വന്നേ ആ കുറേ പേര് എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അത് ചെയ്തു തരുവാണെങ്കിൽ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അവരുടെ പേരൊന്ന് നോക്കിയതിന് ശേഷം ഞാൻ അതാത് ക്വസ്റ്റ്യൻസിന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പം അത് ഞാൻ വേറൊരു ദിവസം അത് മാത്രമായിട്ട് ചെയ്യാം. കാരണം ഇവിടെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 2.5-3 വയസ്സായ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഭക്ഷണ രീതി പറഞ്ഞിട്ടായോ, അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രാർത്ഥന എത്ര തവണ ഇങ്ങനെ ചൊല്ലണം. അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും കുറേ പേരുടെ ക്വസ്റ്റ്യൻസ് ബാക്കി കിട്ടുക. അപ്പോൾ ഞാനത് ഞാൻ സമാധാനത്തിന് ഓരോരുത്തരുടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആരും മറന്നതല്ല, ഞാൻ മനഃപൂർവ്വം മറന്നതല്ല, എനിക്ക് സാഹചര്യം കിട്ടാത്ത കാരണമാണ്. അറിയാലോ ഇപ്പം അറിയാമേയില്ല തോമുണ്ട്. അപ്പം പിന്നെ അതിൻ്റെതായ കുറച്ച് പിന്നെ ലോക്ക്ഡൗണാണ്, ഇവരെല്ലാവരും അകത്തായി ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ പടി. ഡിമ്പിളും ഇങ്ങനെ വയ്യാണ്ടിരിക്കല്ലേ, അപ്പം അതിൻ്റെ പേരിൽ. അപ്പം ഞാൻ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും നല്ല ഉത്തരം കൊണ്ടുവരാം, വേഗം വരാം കേട്ടോ.